പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സുഗതകുമാരി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയെക്കുറിച്ചാണ്. മൂന്നാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായമായ കണ്ണന്റെ അമ്മ എന്ന് പറയുന്ന കവിത എഴുതിയത് സുഗതകുമാരി എന്ന കവയിത്രിയാണ്. കവിയെ അറിയുക, ഇവരെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. പ്രശസ്തയായ മലയാള കവയിത്രിയാണ് സുഗതകുമാരി. പ്രകൃതി സംരക്ഷണ പ്രവർത്തനത്തിലും ഇവർ ശ്രദ്ധേയയാണ്. അനാഥരായ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അഭയമൊരുക്കുന്ന അഭയ എന്നൊരു സ്ഥാപനം തിരുവനന്തപുരത്ത് ഇവർ നടത്തി വരുന്നുണ്ട്. അവർ ഒരുപാട് അവാർഡുകൾ ലഭിച്ച വ്യക്തിയാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരി കൂടിയാണ് സുഗതകുമാരി. അവരെക്കുറിച്ച് അറിയാൻ വേണ്ടി ഏതാനും കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് അവരുടെ നോട്ട്ബുക്കിലേക്ക് ഇത് എഴുതിയെടുക്കാം. കവിയെ അറിയുക, സുഗതകുമാരി പ്രശസ്തയായ മലയാള കവയിത്രി. കവി എന്ന് ആണുങ്ങൾക്കാണ് പറയുക, പെണ്ണുങ്ങളെ കുറിച്ച് പറയുമ്പോൾ കവയിത്രി എന്നാണ് പറയാറുള്ളത്. ജനനം 1934 ജനുവരി 22 തിരുവനന്തപുരത്താണ്. അച്ഛന്റെ പേര് ബോധേശ്വരൻ എന്നാണ്. പ്രശസ്തയായ ജയ ജയ കോമള കേരളധരണി എന്ന ഗാനം എഴുതിയത് ഇദ്ദേഹമാണ്. ബോധേശ്വരൻ എന്ന് പറയുന്ന ആളാണ്. ജയ ജയ കോമള കേരളധരണി എന്ന ഗാനം നമുക്ക് പഠിക്കാനുണ്ട്, അത് എഴുതിയത്. അപ്പൊ സുഗതകുമാരിയുടെ അച്ഛൻ കവിയായ ബോധേശ്വരനാണ് എന്നർത്ഥം. മാതാവിന്റെ പേര് കാർത്യായനി എന്നാണ്. സുഗതകുമാരി പരിസ്ഥിതി സ്ത്രീ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്ന കവയിത്രിയാണ്. അഭയ എന്ന സ്ത്രീ സംരക്ഷണ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്നു. പാതിരാപ്പൂക്കൾ, രാത്രി മഴ, തുലാവർഷ പച്ച, അമ്പലമണി തുടങ്ങിയവ പ്രധാന കൃതികളാണ്. ഇവര് എഴുതിയ പ്രധാനപ്പെട്ട കൃതികളാണ് ഇതൊക്കെ. എഴുത്തച്ഛൻ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ് തുടങ്ങിയ ധാരാളം അവാർഡുകൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതാണ് സുഗതകുമാരി എന്ന് പറയുന്ന ഈ കവിയെക്കുറിച്ചുള്ള ചെറിയ ഒരു വിവരണം. കൂട്ടുകാർക്ക് ഈ വിവരണം ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.